കിട്ടിയിരിക്കുന്നത് ഒരു പോക്കോ X2 എന്ന സെറ്റാണ്. കംപ്ലൈൻറ് എന്ന് പറയുമ്പോൾ ഇതല്ല, ഇതുപോലെ ഇങ്ങനെ പോക്കോൻ്റെ ലോഗോ വരിക ഓഫ് ആകുക, പോക്കോൻ്റെ ലോഗോ വരിക ഓഫ് ആകുക, ഇതാണ് കംപ്ലൈൻറ്. അതായത് ഫസ്റ്റ് ടൈം ഇതിന് കംപ്ലൈൻറ്റ് വന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ മൂപ്പ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും CP കംപ്ലൈൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, എന്നതിന് ശേഷം ഇങ്ങനെ ആയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ള് ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കുക. അപ്പോൾ സാധനം ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി കുറേ വീഡിയോ ഉണ്ട്, പക്ഷെ എന്നാലും ഒന്നും കൂടെ പറയുന്നതെന്ന് മാത്രം, ബാക്ക് സൈഡിൽ ചെറിയ ഗ്ലാസ് ആണ്. അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ വലിച്ചം കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂളായിട്ട് കിട്ടും. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ബ്ലീഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് ഇതേപോലെ ഷീറ്റ് കയറ്റുക, എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, മറ്റേ ടിന്നറാണ് ടിന്നർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതാണോ ലിക്വിഡ് ഗമ്മ് വെക്കാനുള്ള ലിക്വിഡ് ഏതാണോ സൈഡ് ഇട്ടിട്ട് മെല്ലെ ഒരു സൈഡ് മൊത്തം തുറന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക. അടുക്കി എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക, കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ബാക്കിലെ ഗ്ലാസ് ആണ് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മാറ്റേണ്ടി വരുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെയാണ് നമ്മൾ റിസ്ക് പറയാറുണ്ടായിരുന്നത്, ഇപ്പോൾ ബാക്ക് ഗ്ലാസ് ഒന്നും കഴിക്കുമ്പോൾ പിന്നെ റിസ്ക് ഒന്നും ആരും പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമായി, കുറേ സാധനങ്ങളൊക്കെ ഒന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചൂടാക്കി കഴിച്ച് കഴിഞ്ഞാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് മാക്സിമം വെച്ച് പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ബോക്സ് നമ്മൾ വാങ്ങിക്കുക. അത് ഇതുപോലത്തെ ഒരു ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ ലീഫിൻ്റെ. അതിൽ നമുക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം എവിടെ മിസ് ആവുന്നില്ല, സ്ക്രൂവും കാര്യങ്ങളൊന്നും മിസ്സാവില്ല. അതിന് ശേഷം ഇത് ഫുള്ള് ബോർഡ് മൊത്തം ആയിരിക്കും. ഇതുണ്ട് ഇത് ബാക്കിൽ LED ലൈറ്റിൻ്റെ സാധനം, ആ സാധനം പ്രത്യേകം അയച്ചു വെക്കുക. കാരണം ചില CPU ചെയ്യുന്ന സമയത്ത് ആ സാധനം അതിൻ്റെ മുകളിൽ ഉണ്ട് എന്നിട്ട് ഉരുകിപ്പോകും. അതിന് ശേഷം നമ്മൾ ആദ്യം ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് നോക്കുക, കാരണം ഓൾറെഡി 3.6 ചാർജ് ഉണ്ട്. അപ്പോൾ ബാറ്ററി ജസ്റ്റ് ഉരി ഓണാക്കി, ഒന്നും കൂടി ഓണാക്കി, ബാറ്ററീൻ്റെ ഇഷ്യൂ ആണോ ഇല്ല, അതായത് ബാറ്ററി മറ്റേ എന്തെങ്കിലും സ്റ്റെക്ക് ആയിപ്പോയതാണോ ഇല്ല എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററി ഉരി ഒന്ന് ഇട്ട് വെക്കുക. എന്നിട്ട് സെയിം ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ CPU എന്നാണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. എന്ന് വെച്ചാൽ അടിക്ക് കയറി നമ്മൾ ഫസ്റ്റിൽ തന്നെ CPU ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ CPU ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മൊത്തം അയച്ച് മറ്റേ ബോർഡ് മറ്റേ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഇജക്റ്റിങ്ങിൻ്റെ ഭാഗത്ത് സിം ഇജക്റ്റ് ചെയ്യുന്ന അടുത്ത ഒരു പിന്നുണ്ടാവും, ആ പിന്നൊന്ന് പുറത്തേക്ക് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഒക്കെ കഴിച്ചിട്ട് ഇതേപോലെ ബോക്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം മിസ്സാവില്ല, ഒരു ഭാഗത്താണ് വെക്കാം. ഞാൻ തന്നെ ഇപ്പോൾ ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഒരു 10 എണ്ണം വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ബോർഡ് ഫുള്ള് നമ്മൾ ബോർഡ് സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഷീറ്റ് ഉണ്ട്, അത് ചില ആൾക്കാരെ പിടിച്ച് പറിച്ചും കിടക്കും, അത് ചിലപ്പോൾ അത് കറക്റ്റ് കിട്ടുമല്ലോ, വൃത്തി ഉണ്ടാവില്ല, ആടെ മൊത്തം ഗമ്മായിട്ട് ഇങ്ങനെ കിടക്കും. ചെറുതായിട്ട് ഒരു 150-200 ഹീറ്റിൽ മെല്ലെ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ സാധനം കൂളായിട്ട് ഇങ്ങനെ കിട്ടും. മറ്റേതായി പറിക്കുന്നതിനെ കാട്ടുന്നില്ല ഇങ്ങനെ ഓർത്ത്, ഞാനിങ്ങനെ എടുക്കലാണ് മറ്റേ ഓരോരുത്തരുടെ രീതി, അത്ര ഞാൻ പറയുന്നത് മാത്രം. പിന്നെ അതിനെക്കൊണ്ട് ഇതേപോലെ തെർമൽ പാഡാണ്, ആ തെർമൽ പാഡ് നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മളത് കഴിഞ്ഞ ശേഷം ആ തെർമൽ പാഡ് അതിനെ നമ്മൾ തന്നെ തിരിച്ച് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷീൽഡ് കട്ട് ചെയ്തെടുക്കുക, അതായത് ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CPUവിൻ്റെ മാത്രം എടുത്താൽ മതി, ചില ആൾക്കാർ ഫുള്ളായിട്ട് ഹീറ്റ് അടിച്ചെടുക്കാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്താൽ മതി. എനിക്ക് എളുപ്പം എന്ന് പറയുമ്പോൾ ഞാനിതുപോലെ, അതായത് വേണ്ട ഭാഗം ഏതാണോ വേണ്ട ഭാഗം ആ ഭാഗം മാത്രം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് CPU ബുക്കാണ് പതിവ്. ഈ X3 ഒന്നും നമുക്ക് പോക്കോ X3 X3 Pro ഒന്നും CPU ഭാഗത്തുള്ള ഷീൽഡ് നമുക്ക് കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ X2 ഒരുമാതിരി വൃത്തിയിട്ട സാധനം ഇങ്ങനെ മുകളിൽ കൂടി അവിടെ ഇവിടെ ഒക്കെ വരും. അപ്പോൾ സൈഡൊക്കെ ഫുള്ള് ചെത്തി കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക, സിൽവർ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഹീറ്റാക്കുന്ന സമയത്ത് EMMC തട്ടാണ്ടെടുക്കാൻ ഏറ്റവും ബെറ്ററാണ്. എന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒരു 250 ഹീറ്റ് ഇട്ടിട്ട് നമ്മൾ സൈഡിലത്തെ ഗം ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഈ സാധനം സർവീസർമാർക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതായത് CPU ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ചെയ്യാൻ തോന്നുന്ന അതായത് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഇതറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 250 ഒരു ഹീറ്റ് ഇട്ടിട്ട് മെല്ലെ ഒരു 50 എയറിലോട്ടിട്ട് മറ്റേ സ്ക്രാപ്പർ കൊണ്ട് മെല്ലെ മെല്ലെ ആട്ടോ ഇറക്കാവും. അപ്പടം വരച്ചിട്ടുണ്ടെങ്കിൽ അടിയത്തെ പ്രിൻ്റ് അങ്ങ് പോകും, എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ. അതായത് ഇത്തിരി ഫ്ലക്സ് ഓവറാക്കരുത്, ഒരു മീഡിയം സൈസിൽ ഒരു കുറച്ച് ഫ്ലക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളൊക്കെ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി വൃത്തിയായിരിക്കും, അവിടെ ഇവിടെയൊക്കെ പോകും. എന്നുണ്ടെന്ന് വെച്ചാൽ ഒരു 320 ഒരു ഹീറ്റ് ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ 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 ഹീറ്റ് അടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക, ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ 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 പൊക്കി കൊടുക്കുക. എന്നതിന് ശേഷം എല്ലാം ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സാധനത്തെ അവർ പൊക്കി കിട്ടും. അല്ല, സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും. പക്ഷേ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം, അതായത് ഒരു ഭാഗത്ത് നമ്മൾ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടേ ഇരിക്കണം, അത്രയേ ഉള്ളൂ. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഇതേപോലെ മറ്റേ ലെഡ് ഇത്തിരി ഫ്ലക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ അയേൺ വെച്ചിട്ട് അയേണൊരു നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 320-350 ഇടാം. എന്നതിന് ശേഷം ആദ്യം ലെഡ് മൊത്തം കെടുക്കുക, എന്നതിന് ശേഷം ഇതേപോലെ ഗമ്മും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. ആ ക്ലീൻ ചെയ്യുന്ന സമയത്തും അമർത്തി ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്രിന്റ് പോകാൻ ചാൻസ് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മെല്ലെ 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 എടുക്കുക, ഓവറാക്കിയിട്ട് അമർത്താണ്ട് മെല്ലെ 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 എന്ത് ചെയ്യുക, അയൺ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ട് 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 എടുക്കുക. ഓരോരുത്തർ ഓരോ അയണാണ് യൂസ് ചെയ്യൽ. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ T12X ആണ്. പിന്നെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സുഖമുണ്ടൊക്കെ, നല്ല അടിപൊളി സാധനമുണ്ട്. മൈക്രോ സോൾഡറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ, അതിനൊക്കെ നല്ല പൈസ 14,000 രൂപ അങ്ങനെ. ഇതിനൊക്കെ ഒരു 10,000-3,000-3,500 രൂപ റേഞ്ച് അങ്ങനെയുള്ളൂ T12X. ഞാനതാ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഗമ്മ് മൊത്തം ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഗമ്മ് എന്ത് ചെയ്യുക, ട്യൂസർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരഞ്ഞ് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങിക്കുക. അങ്ങനെ വെച്ചാൽ ആ ഗമ്മ് എടുത്തതിന് ശേഷം അത് ഫുൾ എടുക്കുക. ഇങ്ങനെ അയേണ് മറ്റേ ട്യൂസർ വെച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് കൊണ്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുക, അതല്ലെങ്കിൽ മറ്റേ എന്താ പറയുക സ്പോഞ്ച്, സ്പോഞ്ചല്ല പഞ്ഞി, പഞ്ഞിൻ്റെ പഞ്ഞിയുണ്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അടുത്ത് സാധനമുള്ള അതുകൊണ്ട് ക്ലീൻ ചെയ്യുക. ഞാൻ ആദ്യം തുണി കൊണ്ട് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ബഡ്സിൻ്റെ ബഡ്സ് കൊണ്ട് ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കൂടെ ഫ്ലക്സ് ഇടുക, എന്നിട്ട് ഇതുപോലെ നമ്മൾ വിക്ക് വെച്ചിട്ട് ഉരക്കുക. ചിലപ്പോൾ നമ്മൾ വിക്ക് വെച്ചിട്ട് ഇതുപോലെ ഉരക്കണ സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എന്താവുന്നില്ല, ഇത് കിട്ടണമെന്നില്ല, അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഇത്തിരി നമ്മൾ ഇതിട്ട് കൊടുക്കുക, എന്താ പറയുക PPD ഇട്ട് കൊടുക്കുക. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി PPD ഇതുപോലെ PPD ഇട്ടിട്ട് നമ്മൾ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അയണുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ബോൾ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് പിടിക്കും. അതായത് ചിലത് കിട്ടാത്ത ഈ അതിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ച പഴയ ഇതിലുള്ള PPD ഉള്ള ഭാഗത്തേക്കും അത് PPD പോയി പിടിക്കും. എന്നതിന് ശേഷം നമ്മൾ വിക്ക് വെച്ചിട്ട് ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് നമുക്ക് അതിൻ്റെ പഴയ വിക്കും പഴയ PPDയും പോരും. എനിക്ക് പിന്നെയും പിന്നെ ഇടയ്ക്ക് തെറ്റിപ്പോന്ന് പറയുന്നത് വൈകാട്ട് പഠിക്കുന്നില്ലല്ലോ, വീഡിയോ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഈ വോയിസ് ഓൺ വോയിസിൽ അന്നേരം പറയുന്നില്ല, വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ അന്നേരം ഒന്നുകൂടി ഇടുക, ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട് പറയുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ നമ്മളങ്ങനെ ഇതൊക്കെ എടുത്ത് ഫുള്ള് PPD ഒക്കെ ഫുള്ള് എടുത്ത് ലെഡും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീനാക്കിയിട്ട് സൈഡിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ഇളകി പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് നേരെയാക്കുക. അപ്പോൾ തന്നെ നേരെയാക്കുകയാണെന്നുള്ള പരിപാടി കഴിഞ്ഞ്, ഇല്ലെങ്കിൽ നമുക്കത് പണിയാണ്. പിന്നെ ഐസി ഇട്ടിട്ട് വർക്കായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഐസി കഴിച്ചിട്ട് കഴിച്ചിട്ട് കളിക്കും. ഇത് ആയപ്പോൾ വീണ്ടും പഞ്ഞി കൊണ്ട് കിടക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ പഞ്ഞിൻ്റെ പഞ്ഞി കൊണ്ട് എടുക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ അത് ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്രഷ് ഉണ്ട് ഇരുമ്പിൻ്റെ ബ്രഷ്, അതുകൊണ്ട് ഒന്നും വരച്ച് കൊടുക്കുക. അതാകുമ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഫുള്ള് ക്ലിയർ ആയി, അതായത് അത് എല്ലാം വെളുത്ത് നിൽക്കണം. എന്നാലേ നമുക്ക് നമ്മളെ ഐസി അതിൻ്റെ മുകളിൽ പിടിക്കുകയുള്ളൂ. എല്ലാ ഭാഗത്തും വെളുത്ത് നിൽക്കണം, ഇല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ മുകളിൽ പിടിക്കില്ല. അപ്പോൾ എല്ലാം വെളുപ്പിച്ച് കൊട്ടപ്പനാക്കി എടുക്കണം. നമുക്ക് എല്ലാ സാധനവും നല്ല ക്ലാരിറ്റിയിൽ എല്ലാ പോയിൻറ്റും നമുക്ക് കാണും, അതിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്. എന്നാൽ മാത്രം നമുക്ക് ഐസി അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വർക്കാവുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കുക, എവിടെയെങ്കിലും ഒര വരുന്നുണ്ടോ, ഒര വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്ലേഡ് കൊണ്ട് വെച്ചെടുക്കുക. അത് നല്ല മിനുസം വരണം. ഈ ടൈൽസിൻ്റെ മുകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു മിനുസം, നമ്മൾ തൊടുന്ന സമയത്ത് നല്ല മിനുസം വേണം. എന്നതിന് ശേഷം നമ്മൾ ഐസി എടുക്കുക. ഐസിൻ്റെ മുകളിലുള്ള ഗമ്മ് കളയുക. ഗമ്മ് കളയാറുമ്പോൾ ഒരു 250 ഹീറ്റ് ഇട്ടിട്ട് ഒരു 50 എയർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയി 250 അല്ലെ 280 വരെ പോകാം, പക്ഷേ അതിൻ്റെ മുകളിലാക്കാറ് കേട്ടോ, 280 മാക്സിമം. എന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഗമ്മ് കളയുക. കളയുന്ന സമയത്തും അമർത്താൻ നിൽക്കണം കേട്ടോ, മെല്ലെ 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 കളഞ്ഞാൽ മതി. കൂളായിട്ട് നമ്മൾ ഹീറ്റ് കറക്റ്റ് തട്ടി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഗമ്മ് എടുത്തു കൊണ്ടുവരാൻ പോലും ഇരുത്തിങ്ങനെ ചുരണ്ടുമ്പോൾ നനഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ ഗമ്മ് ക്ലീൻ ചെയ്യുന്ന സാധനം കൊണ്ട് ഇത് 280 മുകളിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഐസി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഗമ്മ് പോയതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ അയ്യെ എന്താ പറയുക ഒരുള്ള അയ്യെ ഈ ഇരുമ്പിൻ്റെ ആ സാധനം കൊണ്ടിങ്ങനെ ഇറക്കുമ്പോൾ കണ്ടാൽ വെളുത്ത് 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 വരുന്നത് കഴിഞ്ഞ് ഇതിന് മുമ്പേയൊക്കെ ഞാൻ പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ കാര്യത്തിൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു, പക്ഷേ കാണുന്നില്ലല്ലോ. ഞാനിപ്പം മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ വാങ്ങിക്കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ക്ലാരിറ്റി കിട്ടിയത്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഞാൻ എടുത്തൊരു 5-6 വീഡിയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ക്യാമറേൻ്റെ സാധനം അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ക്യാമറ അടിച്ചു പോയി, എന്താ പറ്റിയത് എനിക്കും അറിയില്ല. ക്യാമറ ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസം കൂടി അയക്കില്ല. ക്യാമറ അടിച്ചു, ഞാനിപ്പോൾ ക്യാമറ വാങ്ങിച്ചാൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പുതിയ പുതിയ സാധനം വരുമ്പോൾ പുതിയ പുതിയ വീഡിയോ എടുക്കും. ഇപ്പോൾ ഞാൻ ഒരു 4-5 സാധനത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് അതിങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നതേയുള്ളൂ. ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മാസം പോലും ആയിരിക്കില്ല. വാറണ്ടി ഇല്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം, അത്ര എമൗണ്ട് കൊടുത്ത സാധനം വാങ്ങിയാണ്. എന്താണെന്ന് അറിയില്ല, അവരെത്താ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ സാധനം ഫുള്ള് ക്ലീൻ ചെയ്ത് ഇതുപോലെ വിക്കൊക്കെ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ അതേപോലെ തന്നെ ഇത്തിരി VPD ഒക്കെ ആക്കണമെങ്കിൽ VPD ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ VPD ആക്കണം എന്നില്ല. ഐസിൻ്റെ നമ്മൾ VPD ആക്കണം എന്നില്ല. എന്നിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, വിക്ക് വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോസിൻഫ്ലക്സ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫ്ലക്സ് യൂസ് ചെയ്യുക. ഇടയ്ക്ക് ഞാൻ റോസിൻഫ്ലക്സ് ആണ് യൂസ് ചെയ്യാറ്. അതാകുമ്പോൾ കറക്റ്റ് നല്ല എല്ലാ ഭാഗത്തുള്ളതും ചിലപ്പോൾ ക്ലീൻ ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ F20 ഫ്ലക്സ് യൂസ് ചെയ്യുക. ഇത് അല്ലെങ്കിൽ ആംടെക് എന്തെങ്കിലും മറന്നു പോയി, അങ്ങനെ എന്തൊരു സാധനമുണ്ട്, നല്ല അടിപൊളി സാധനമാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈഡിൽ ഐസിൻ്റെ സൈഡിൽ ഗമ്മുണ്ടോ നോക്കിയിട്ട് ഗമ്മ് മൊത്തം ക്ലീൻ ചെയ്യുക, ഐസിൻ്റെ സൈഡിലത്തെ ഗമ്മ് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുക. എന്നതിന് ശേഷം അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഐസി റീബോൾ ചെയ്യണം. ഐസി റീബോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ, അതായത് ഐസി റീബോൾ ചെയ്യാൻ ഐസി വെക്കുന്ന ഭാഗത്ത് ടിഷ്യൂ വെക്കുക. ടിഷ്യൂ വെച്ചതിന് ശേഷം സ്റ്റെൻസിൽ വെച്ചിട്ട് റീബോൾ ചെയ്യുന്ന സമയത്ത് ഐസി കറക്റ്റ് നിൽക്കും. ഇതേപോലെ നമ്മൾ റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു കറുപ്പ് കളറോ അല്ലെങ്കിൽ പൊടിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റെൻസിൽ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ പിന്നെ എടുക്കുക. ക്ലീൻ ചെയ്യാണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീബോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പർ ആവില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പം തന്നെ ഇത് റീബോൾ ചെയ്യുമ്പോൾ ഞാൻ കാണാത്ത ചെറിയൊരു പോയിന്റ് ഉണ്ടായിരുന്നു, ആ പോയിന്റിൽ വരെ കുടുങ്ങി പോയി. പക്ഷേ റീബോൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് പ്രോപ്പർ ആവണമെന്നില്ല. ഞാൻ പക്ഷേ പി പി ഡി നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 260 ഇട്ടിട്ട് നമ്മളിങ്ങനെ ഹീറ്റ് അടിച്ചെടുക്കും. ചിലപ്പം ചില സാധനത്തിന് അവിടെ ഇവിടെ ഒന്ന് അങ്ങനെ അതേപോലെ ചിലപ്പം ബോൾ പുറത്തേക്ക് പൊന്തി വരും. എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ബോൾ ചെയ്യണം. വെച്ചിട്ടിങ്ങനെ ഇതിൻ്റെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഒന്ന് ചെത്തി കൊടുക്കുക, എല്ലാ തലയും ചെത്തിക്കില്ലല്ലോ, ചില തലകളെ ചെത്താൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, പി പി ഡി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ ചെത്തുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും തല ഒരുപോലെ ചെത്തിക്കിട്ടിയാൽ മാത്രമേ നമുക്ക് റീബോളിങ് കറക്റ്റ് ആവുള്ളൂ. ഇത് വലിയ ഐസി ആയതുകൊണ്ടാണ് കേട്ടോ, ചെറിയ ഐസി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒറ്റ റീബോളിങ്ങിന് സാധനം ഒക്കെ കൊള്ളൂ. ഇതിപ്പോൾ ഒന്നുകൂടെ നമ്മൾ റീബോൾ ചെയ്തിട്ടതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലേഡ് വെച്ചിട്ട് ചെത്തുക. എന്നിട്ട് ചെത്തുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ആവാത്തുണ്ടോ നോക്കുക, ആവാത്ത ഭാഗത്ത് എന്തെങ്കിലും കറുപ്പ് കളറുണ്ടോ നോക്കുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ കണ്ട ആ രണ്ട് സാധനമാണ് ആവാത്തത്. ആ രണ്ട് സാധനത്തിൻ്റെ ഉള്ളിലും ചെറുതായിട്ട് എന്തോ ഒരു പൊടി കുടുങ്ങിയിട്ടുണ്ട്. ആ പൊടി കുടുങ്ങിയത് ഒന്നെങ്കിൽ നമ്മൾ സ്റ്റെൻസിൽ എടുത്തിട്ട് തന്നെ ഒഴിവാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്യൂസർ കൊണ്ട് ഒഴിവാക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ തോണ്ടുക, ഒരുമാതിരി കുത്തി ഇങ്ങനെ തോണ്ടിക്കിണ്ടെന്നുണ്ടെങ്കിൽ അത് വല്ല പോയിൻ്റ് നമുക്ക് അർജൻറ്റ് ആവശ്യമുള്ള വല്ല ടച്ചിൻ്റെതോ നെറ്റ്വർക്കിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ തീർന്നു. അപ്പോൾ അത് ആദ്യം മസ്റ്റ് ആയിട്ട് നോക്കുക. എന്നതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും, അതായത് ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് പോയിൻ്റ് ഇല്ലാത്ത ആ ഭാഗത്ത് ഇതേപോലെ നമ്മൾ മറ്റേ ട്യൂസർ വെച്ചിട്ട് നല്ല തോണ്ടിയെടുക്കുക. അതിന് നമ്മൾ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്നുകൂടി നമുക്ക് എല്ലാ ഭാഗത്തും ബി പി ഡി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രമാക്കരുത്, എല്ലാ ഭാഗത്തും കൊടുക്കണം, കാരണം എല്ലാം ലെവലിൽ ലെവലാക്കി വേണം, അതുകൊണ്ടാണ്. എന്നതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ഹീറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആയിക്കിണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ തലൻ്റെ മുട്ട് ചെത്തി കൊടുക്കുക. എല്ലാ സാധനവും ഒന്നുകൂടി ഓക്കെ ആയിരിക്കും ഇല്ലയോ നോക്കണം. നമ്മൾ താഴത്തതും ഓക്കെ ആയി, പിന്നെ സൈഡത്തതും ഒക്കെ ഓൾറെഡി ഓക്കെ ആണ്, താഴത്തതും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആയി എന്ന് കൺഫേം ആക്കിയതിന് ശേഷം പിന്നെ ബി പി ഇടണ്ട, ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഈ സാധനം ഹീറ്റ് അടിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ പിന്നെ എല്ലാ തലയും മുട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിക്കണ്ട, ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഫുള്ള് ഹീറ്റ് അടിച്ചതിനടുത്ത് സെറ്റാക്കി എല്ലാം മുട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ മെല്ലെ ഇത്തിരി ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ ഐസി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ജസ്റ്റ് ചെറിയ 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 ബോൾ ഇങ്ങനെ ഉണ്ടാവും. മറ്റേ നമ്മളെ പി പി ഡിൻ്റെ സാധനം ഇങ്ങനെ ഒരുക്കിയ സാധനം ഉണ്ടാവും, അത് നമ്മളൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസിൻ്റെ സ്റ്റാൻഡിൻ്റെ ബോൾ വെക്കുക. എന്നതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് RL 1000 എന്ന് പറഞ്ഞ ലിക്വിഡാണ്. ടിന്നർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വെള്ള പൊടി വരാൻ ചാൻസ് ഉണ്ട്. RL 1000 യൂസ് ചെയ്തിട്ട് ഐസി ഇങ്ങനെ വരുന്ന, അതായത് റീബോൾ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളൊരു ഫ്രഷ് ബ്രഷ് യൂസ് ചെയ്യുക, അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എല്ലാത്തിനും ഒരു ബ്രഷ് ആകുന്ന സമയത്ത് അത് വൺ സീനാണ്. എന്നതിന് ശേഷം നമ്മൾ ഇത്തിരി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത്തിരി ഫ്ലക്സ് ഐസി നമ്മളാക്കിയിട്ട് ഒരു 260, അതായത് നമ്മൾ എത്രയാണ് നമ്മൾ റീബോൾ ചെയ്ത് ആ ഇതിൽ ചൂട് തന്നെ നമ്മൾ ജസ്റ്റ് ഫ്ലക്സ് ഇട്ടിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഹീറ്റ് അടിക്കുന്ന സമയത്ത് ഫ്ലക്സ് ഇട്ട് ഹീറ്റ് അടിക്കുമ്പോൾ എല്ലാണ്ട് ഹീറ്റ് അടിക്കുമ്പോൾ സെറ്റാകും, പക്ഷേ എന്നാലും ഫ്ലക്സ് ഇട്ട് ഹീറ്റ് അടിക്കുമ്പോൾ ബോളൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് മിനിഞ്ഞ് മൊഞ്ചായി നിൽക്കും. എന്നിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണോ ഐസി അയച്ചത്, അതായത് അതിൻ്റെ താഴത്ത് ഐസിൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ടോ, മുകളിലത്തെ പോയിൻ്റ് തന്നെയാണ്, താഴെ ഒരു ഗ്യാപ്പ് ഒരു പോയിൻ്റ് നമുക്ക് കാണാം നമ്മളെ ഇതിൽ മറ്റേ ബോർഡിൽ, ആ കറക്റ്റ് സൈഡിൽ നമ്മൾ ആക്കിയിട്ട് ഐസി വെക്കുക. അതായത് എല്ലാ 4 മൂലയും നോക്കുക, 4 മൂലയിൽ 2 മൂലയിലായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു വര ഉണ്ടാവും, രണ്ടല്ല 3 മൂലയിൽ, ഒന്ന് ഈ താഴത്തെ ഭാഗത്തും ഒന്ന് മുകളിലത്തെ ഭാഗത്തും ഒന്ന് ഇടത്തെ സൈഡത്തെ ഭാഗത്തും നമുക്ക് ചെറിയൊരു വരകൾ ഇങ്ങനെ ഉണ്ടാവും. ആ വരക്ക് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഐസി അയച്ച അതേ ഹീറ്റ്, അതേപോലെ 320 ആണെന്നുണ്ടെങ്കിൽ 320, 350 ആണ് 350, ഏതിലാണോ നിങ്ങൾ ഐസി അയച്ചത് അതേ ഹീറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഐസി ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുന്ന സമയത്ത് മെല്ലെ നമ്മൾ മറ്റേ ഇളക്കി കൊടുക്കുക, സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, എന്നാൽ നമുക്ക് കറക്റ്റ് ഒന്ന് ഇരുന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ഐസി ഫിക്സ് ആയി എല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലത്തെ കമ്പോണൻറ്റുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡയോഡ് മോഡിൽ ഇട്ടിട്ട് എല്ലാ സ്ഥലത്തും റീഡിംഗ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഞാൻ അധികം കൺഫേം ചെയ്യാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ അപ്പം തന്നെ അയച്ചിട്ട് ഒന്നുകൂടി റീബോൾ ചെയ്തതാണ്. അപ്പോൾ അത് തന്നെ ഒന്ന് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, എല്ലാ സൈഡിലും എല്ലാ കമ്പോണൻറ്റും റീഡിംഗ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനം സെറ്റാണ്. എന്നതിന് ശേഷം നമ്മൾ സൈഡിൽ ഒട്ടിച്ച
ഈ സിൽവർ ടാപ്പും കാര്യങ്ങളൊക്കെ ഫുൾ കഴിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒരു പഞ്ഞിൻ്റെ മുകളിലോ അല്ല ബാറ്റ്സിലോ എന്തെങ്കിലും നമ്മൾ ആറൽ തവസൻ്റ് ആണ് ആറൽ തവസം നിങ്ങളുടേതാണോ ലിക്വിഡില്ല, അതുകൊണ്ട് ഒരു കുറച്ച് നേരം ടൈം എടുത്തിന് ഞാൻ കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്, അപ്പം തന്നെ ക്ലീൻ ചെയ്തില്ല. എന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ അയച്ച എന്തൊക്കെ സാധനമാണോ അതൊക്കെ തിരിച്ച് പാക്ക് ചെയ്യുക. അതിന് മുമ്പ് ഇതേപോലെ ഞാനിപ്പോൾ ഒരു തെർമൽ പേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സറിൻ്റെ മുകളിലൊക്കെ ആക്കുന്ന ഒരു തെർമൽ പേസ്റ്റ്, അതായത് അത് ചൂടാവാൻ വേണ്ടി, ചൂടാവാതെ ചൂടാവണ സമയത്ത് താങ്ങാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നൊരു സാധനമാണ് തെർമൽ പേസ്റ്റ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സാധനം എത്തിരി അതിൻ്റെ മുകളിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്ന തെർമൽ പാഡ് അതാണ് ആ സാധനം. ഞാനിപ്പോൾ രണ്ടാമത്തെ നമ്മൾ ആദ്യം നമ്മൾ അയച്ചെടുത്ത സാധനം ഉണ്ടല്ലോ തെർമൽ പാഡ്, ഇത് തിരിച്ച് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചെടുക്കുക. തെർമൽ പേസ്റ്റ് ഇടുന്ന കുറച്ചും കൂടി നല്ലതാണ്. കാരണം വെച്ചാൽ ഐ സി ഇത് കംപ്ലയിൻ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഫോൺ ചൂടായിട്ട് ഐ സീൻ്റെ ഉള്ളിലത്തെ പോയിൻ്റുകൾ എന്താ ഇപ്പോൾ ഡ്രെയിനായി പോവാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ അപ്ഡേറ്റ് ചെയ്തിട്ട് വരുന്നതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്, പക്ഷേ മെയിനായിട്ട് ഇത് ചൂടായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും നല്ലവണ്ണം ചൂടാവും, അപ്പോൾ റിപ്പീറ്റ് കംപ്ലയിൻ്റ് വരും, അതാണ് സംഭവം. അപ്പോൾ ചൂടാവുന്ന സമയത്ത് അതിനുള്ളത്തെ പോയിൻ്റുകൾ ഡ്രൈ ആയി പോയിട്ടാണ് ഈ സീൻ വരുന്നത്. നമ്മളിപ്പോൾ റീബോൾ ചെയ്ത സമയത്ത് കുറേ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റുകൾ ഡ്രൈ ആയി പോയിട്ടാണ് ഈ സീൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം നമ്മളൊന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷേ എന്തായാലും ചൂടാവും ഈ സാധനം വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചൂടാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തെർമൽ പാഡിലും അതേപോലെ തന്നെ തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഫുൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ട് സാധനം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഗ്ലൗസ് വേണ്ട ആവശ്യമില്ല, നമ്മളെ പരിപാടി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമ്മളിപ്പോൾ സാധനം ഓണാക്കി, ഇനിയിപ്പോൾ സിം ഇട്ട് ചെക്ക് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സാധനം ഫുൾ ഓൺ ആയിട്ടുണ്ട്, നേരത്തെ റീസ്റ്റാർട്ടിംഗ് ചെയ്യാനും കംപ്ലയിൻ്റ്, ഇപ്പോൾ സാധനം ഓണായി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ സിം ഇട്ട് നോക്കാം. ഓൾറെഡി ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ വോഡഫോണിനും റേഞ്ച് കുറവാണ്, എയർടെലിന് ഇപ്പോൾ റേഞ്ച് കട്ടായിട്ടുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല, ചില ദിവസങ്ങളിൽ ഇവിടെ റേഞ്ച് കട്ടാവാറുണ്ട്, ചില ദിവസം കിട്ടാറുണ്ട്, ഇടയ്ക്ക് ഓരോ കളിയാണ്. അതുപോലെയാണ്, ഇടയ്ക്ക് വോഡഫോണും കട്ടാവാറുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഓണാക്കിയ സമയത്ത് വോഡഫോണിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ നെറ്റ് കിട്ടുന്നില്ല. ചില ടൈം നെറ്റ് കിട്ടുന്നുണ്ട്, ചില ടൈം നെറ്റ് കിട്ടുന്നില്ല. ഇതിലെ നെറ്റ് കിട്ടാത്തത് ഇതിൽ റീചാർജ് കഴിഞ്ഞിരിക്കും. പക്ഷേ വോഡഫോണിന് ചില സമയത്ത് ഒരു പ്രത്യേകത ഉണ്ട്, റീചാർജ് കഴിഞ്ഞ സിമ്മിന് ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് റീചാർജ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ചിലപ്പം. അതേപോലെ എൻ്റെ റീചാർജ് ഓൾറെഡി കഴിഞ്ഞാണ്, പക്ഷെ ചില ദിവസം എനിക്ക് നെറ്റ് കിട്ടാറുണ്ട്. ഇതിപ്പം റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇ കാണിക്കും, ഇടയ്ക്ക് ഫോർ ജി കാണിക്കും, അങ്ങനെയുള്ളത്. കാരണം ശരി, ഇപ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മറ്റേ പേഴ്സണൽ ഫോണിൽ ഉണ്ട് റേഞ്ചേ ഇല്ല, വൈഫൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, റേഞ്ചേ കാണിക്കുന്നില്ല. എൻ്റെ എയർടെല്ലാം സിം, എൻ്റെ പേഴ്സണൽ സിം എയർടെല്ലാം, അതിൻ്റെ റേഞ്ചേ കാണിക്കുന്നില്ല. അതെയാട്ടെ, നമുക്ക് ജസ്റ്റ് അന്നേരം വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്ന് സിം എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി സൗണ്ട്, സൗണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്യണം, ക്യാമറ ചെക്ക് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക്. ക്യാമറയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് വരുന്നത്. ഇപ്പോൾ ബാക്ക് ക്യാമറ 1x, 0.6x, അതേപോലെ തന്നെ 2x, അതൊന്നും കൂടെ നമ്മൾ ഫ്രണ്ട് എല്ലാം ഓക്കെയാണ്, കാരണം എല്ലാ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ഓക്കെയാണ്, വർക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ സാധനം ഇപ്പോൾ ഏറെക്കുറെ അല്ലാതെ നമുക്ക് വന്ന കംപ്ലയിൻ്റ് കാരണം റീസ്റ്റാർട്ട് ആണെങ്കിലും ആദ്യം നമുക്ക് ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല, സാധനം കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായി വർക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഫോളോവും ഒക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.